ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേര് തന്നെ കേൾക്കുമ്പോൾ അഭിമാനമുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂൾ എന്ന ബഹുമതി ഞങ്ങളുടെ സ്കൂളിന് വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 1997 ഇവിടെ ഹയർ സെക്കൻഡറി ആരംഭിക്കുന്നത്. അന്ന് ഹയർ സെക്കൻഡറിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പോലും ഞങ്ങളുടെ സ്കൂളിൽ വെച്ചായിരുന്നു. 1000 SSLC കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തി എന്ന ബഹുമതി വർഷങ്ങളോളം നിലനിർന്നിരുന്ന ഒരു സ്കൂളാണ്. ഇത് കൂടാതെ SPC, NCC, NSS, CFM ഇങ്ങനെ എല്ലാം ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 26 കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ നിന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തത്. ജില്ലാ കലോത്സവത്തിലും നമ്മുടെ സാന്നിധ്യം ഒട്ടും കുറവായിരുന്നില്ല. സബ്ജില്ലാ കലോത്സവങ്ങളിൽ പലപ്പോഴും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെയുള്ളവ നമ്മുടെ വിദ്യാലയം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത് 1879 ശ്രീ ഉത്രാടം തിരുനാൾ മഹാരാജാവ് പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി തുടങ്ങിയതാണ് ഞങ്ങളുടെ ഈ സ്കൂള്. അന്നിത് പാളയത്തുള്ള സാൻസ്ക്രിറ്റ് കോളേജ് ആയിരുന്നു. പിന്നീട് ഈ സ്കൂളിനെ മൂന്നായിട്ട് ഭാഗിച്ചു. ഇവിടെ കോട്ടൺ ഹില്ലിൽ, ബോട്ടൺ ഹില്ലിൽ, മണക്കാട്. അതിൽ കോട്ടൺ ഹിൽ സ്കൂളാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ സ്കൂള്. പ്രകൃതിസമ്മതികളും ആയിട്ടുള്ള ആൾക്കാർ ധാരാളം ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. രാഖി രവികുമാർ നമ്മുടെ ഡെപ്യൂട്ടി മേയറാണ്. അവർ ഈ സ്കൂളിലാണ് പഠിച്ചത്. നമ്മുടെ സിനിമാ നടിമാരിൽ നമുക്ക് മല്ലിക സുകുമാരൻ, അഞ്ജലി, കാർത്തിക, വളരെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ധാരാളം പേര് പഠിച്ചിറങ്ങിയ ഒരു മഹത്തായ പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ് ഈ. എന്റെ ജീവിതത്തിൽ ഒരുപാട് അസുലഭ നിമിഷങ്ങൾ തന്നൊരു വിദ്യാലയമാണ്. ഒരു യൂണിഫോമിറ്റി, ഒരു പച്ചയും വെള്ളയുമാണ് ഞങ്ങളുടെ വേഷം. ആ പച്ചയും വെള്ളയ വേഷത്തിൽ ഒരു പ്രത്യേകത ഒന്നുമില്ല. സാധാരണ ഗവൺമെന്റ് സ്കൂളുകളിലെല്ലാം തന്നെ അന്നത്തെ കാലത്ത് പച്ചയും വെള്ളയും ഒക്കെയാണ് യൂണിഫോം. പക്ഷെ അത് ഗ്രീൻ സ്കേർട്ട്, വൈറ്റ് ഷർട്ട് എന്നുള്ളതിൽ മാറ്റം വന്നു. ഒരു റെഡ് റിബണും കൂടെ ആകുമ്പോൾ ഇത്തിരിയൂടെ ഭംഗി വരും എന്നെനിക്ക് അന്നൊരു തോന്നൽ വന്നു. ഞാൻ അന്നത്തെ ഹെഡ്മിസ്ട്രസ് ജെ ടീച്ചറിനോട് അത് പറഞ്ഞു. ടീച്ചർ വളരെ സന്തോഷത്തോടുകൂടി ഇതാക്കി അത് നമുക്ക് തീരുമാനിക്കാം, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അന്നാണ് റെഡ് റിബൺ മസ്റ്റ് ആയിട്ടും കെട്ടണം എന്ന്. ചിലപ്പോൾ കുട്ടികൾക്ക് ദേഷ്യമായിരിക്കാം, പക്ഷെ അത് ആ അസംബ്ലിക്ക് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കുന്നത്. കാരണം കുഞ്ഞുങ്ങളുടെ തലയിലെല്ലാം ഒരു ബോ പോലെ റെഡ് റിബൺ വരുമ്പോൾ ആ ഇപ്പം തന്നെ പല ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്കറിയാം ആ റിബൺ വന്ന ഒരു മാറ്റം. നമ്മുടെ ഈ ഫോട്ടോകളിൽ പോലും നന്നായിട്ട് സ്കൂളിലൊരു പ്രത്യേക ഐഡൻറ്റിറ്റി കൊടുക്കുന്ന രീതിയിലത്തേക്ക് ഒരു മാറ്റം ഉണ്ടായി. അന്ന് അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റി. അത് സ്കൂളിൽ വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒന്നാണ്. ഇന്നും അത് നമ്മുടെ സ്കൂളിൽ പ്രാവർത്തികമാക്കി. കോട്ടൺ ഹിൽ സ്കൂളിൽ ഞാൻ എൻ്റെ 6th class ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവിടെ ജോയിൻ ചെയ്തത്. 10th class വരെ അവിടെ പഠിച്ചു. എൻ്റെ മ്യൂസിക്കൽ സൈഡ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്ത് തന്നത് ആ ഒരു സമയത്താണ്. അവിടുത്തെ ടീച്ചേഴ്സൊക്കെ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിക്കുകയും പ്രത്യേകിച്ച് പാടാൻ പല സ്ഥലത്തും മത്സരങ്ങൾക്കും ഒക്കെ എന്നെ കൊണ്ടുപോയിരുന്നത് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് തന്നെയായിരുന്നു. ഇന്നത്തെ കുട്ടി പേരൻസ് അധികം അതിൽ ഇൻവോൾവ് ആകാറില്ല. എല്ലാം ഫുൾ ടീച്ചേഴ്സാണ് ടേക്ക് കെയർ ചെയ്തിരുന്നത്. ഒരു സ്കൂളിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനമാണ് ഒരു കുട്ടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരുടെ ലൈഫിൽ. നമ്മൾ എന്താ പറയേണ്ടത്, എല്ലാ ശീലങ്ങളും കുഞ്ഞിലേ നമ്മൾ നല്ല ശീലങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ വളർന്ന് വരേണ്ടത്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ എന്നെയും സംഗീതത്തിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവന്നതും പ്രോത്സാഹിപ്പിച്ചതും സ്കൂള് തന്നെയാണ്. ഞാനവിടെ 5th ചേരുമ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയുമായിരുന്നു, അല്ല എൻ്റെ മക്കളെ ഞാൻ പരുത്തിക്കുന്ന് സ്കൂളിലേ ചേർക്കത്തുള്ളൂ. അപ്പോൾ ഈ പരുത്തിക്കുന്ന് സ്കൂളെന്നാണ് കൊച്ചിയിലെ ഞാൻ കേട്ടിരിക്കുന്നത്. പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്കും മനസ്സിലായത് ഈ പരുത്തിക്കുന്ന് കോട്ടൺ ഹിൽ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാക്ട് മലയാളം തർജ്ജമയാണ് നമ്മൾ ഈ കോട്ടൺ ഹില്ലിൻ്റെ പരുത്തിക്കുന്ന് സ്കൂളിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ കാര്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ ചെറുപ്പകാലത്തൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അവൾ പാടും കുറച്ചൊക്കെ എന്ന് പറയും എന്നൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതല്ലാതെ എൻ്റെ എല്ലാ പ്രോത്സാഹനങ്ങളും മല്ലികാസുകുമാരെന്ന വ്യക്തിക്ക് ഒരുപക്ഷെ പല പല യൂത്ത് ഫെസ്റ്റിവൽ വേദികളിൽ ലളിതഗാനത്തിനും ഗ്രൂപ്പായിട്ടുള്ള സംഘഗാനത്തിനും മലയാളം പദ്യപാരായണം പ്രസന്റേഷനും ഇതിനെല്ലാം പ്രസംഗ മത്സരമാണെങ്കിൽ എവിടെ, അന്ന് മാത്രമല്ല സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വന്ന് കോളേജിലാണെങ്കിലും പിന്നീട് പല വേദികളാണെങ്കിലും ഞാനെന്ന വ്യക്തിയെ ആരെങ്കിലും ഈ വക കാര്യങ്ങളിൽ അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു മൊത്ത അവകാശം കോട്ടൺ ഹിൽ സ്കൂളിനാണ്.
നിരവധി കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ എത്തിച്ചേരുന്നത്. നടന്നു വരുന്ന കുട്ടികളെക്കാൾ ഏറെ വാഹനങ്ങളിൽ വരുന്നവരും ഉണ്ട്. KSRTC യുടെ സൗകര്യം ഉപയോഗിച്ച് ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും റോഡ് മുറിച്ച് കടക്കുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. കുട്ടികൾ ക്രോസ് ചെയ്യുമ്പം പെട്ടെന്ന് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പോലീസിൻ്റെ ഒന്നും സാന്നിധ്യം നമുക്ക് കിട്ടാറില്ല. പോലീസ് ഇല്ലാന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് ബുദ്ധിമുട്ടായി, ക്രോസിങ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. വാഹനങ്ങൾ 2-വീലറോ 3-വീലറോ 4-വീലറോ ഒന്നും മൈൻഡ് ചെയ്യില്ല. പിള്ളേർ എന്നാൽ താക്കി കണ്ടില്ലെങ്കിൽ അവർ വണ്ടി നടത്തൂല. നിൽക്കുന്നില്ലേ, പിടിക്കുക, എടുക്കുക, അത് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കൈ പിടിച്ച് ഒന്നിച്ച് ക്രോസ് ചെയ്യുക. പേടിച്ചിട്ട് ചീറിപ്പാഞ്ഞ് വരുന്ന ചില വണ്ടികൾ ചില സമയത്ത് കുട്ടികളുടെ മേത്ത് തട്ടി അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വണ്ടികൾ വരുന്നത്. ഞങ്ങൾ കൈ കാണിച്ചാൽ പോലും നിർത്താൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. കുട്ടി ഈ റോഡിൽ നിന്ന് അപ്പുറത്തെ റോഡെത്തി സേഫ് ആയെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതിനിടയിൽ കൂടെ ബൈക്കുകാർ പാസ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ പോലീസുകാർക്ക് ട്രാഫിക് ഡ്യൂട്ടി മാത്രമല്ല, വേറെ പല പല ഡ്യൂട്ടികളും വരും. അത്യാവശ്യം ഘട്ടങ്ങളിൽ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് വരുമ്പോൾ നമുക്കിവിടെ എത്താൻ സാധിക്കത്തില്ല പല സാഹചര്യങ്ങളിലും. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളെ റോഡ് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായും ഇവിടുത്തെ ജനങ്ങൾക്കടക്കം ഈ റോഡ് ക്രോസ് ചെയ്യുന്നതിനും മറ്റുമൊക്കെ തന്നെ വലിയ പ്രയാസം നേരിടുന്ന ഒരു ഘട്ടമാണ്. ആ സമയത്താണ് ഇവിടെ ഒരു മേൽപ്പാലം വരണമെന്ന് ഇവിടുത്തെ ജനങ്ങളും സ്കൂൾ അധികൃതർ അധികാരികളും എല്ലാം തന്നെ ആവശ്യപ്പെട്ടത്. അതനുസരിച്ചിട്ടാണ് നഗരസഭ പഠനം നടത്തിക്കൊണ്ട് ഇവിടെ ഈ നിലയിൽ ഒരു നടപ്പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച് അത് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. സൺ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയും തിരുവനന്തപുരം നഗരസഭയും ചേർന്നുകൊണ്ടാണ് ഈ നഗരത്തിലെ ആദ്യ കാൽനട പാലം നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി നിർമ്മിച്ച ഫുഡോർ ബ്രിഡ്ജാണ് കോട്ടൺ ഹിൽ സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ചത്. ഇത് സുരക്ഷിതമായി സ്കൂൾ കുട്ടികൾക്ക് റോഡ് മുറിച്ച് കടക്കുന്നതിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഫുഡ് ഓവർ ബ്രിഡ്ജിൽ നിന്നും സ്കൂളിലേക്ക് ഒരു ലാൻഡിംഗ് കൂടി സ്കൂൾ കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്ന വിധത്തിലാണ് നിർമ്മാണം. കൂടാണ്ട് ഇതിൻ്റെ ഇരു സൈഡിലും മനോഹരമായ പൂന്തോട്ടം നിർമ്മിച്ചിട്ടുണ്ട്. ഈ മേൽപ്പാലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് തീർത്തും പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. മറ്റ് മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ ചെയ്തതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായി ധാരാളം നല്ല രീതിയിലാണ് ഈ ഒരു ഫ്ലൈ ഓവർ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ആ ഫ്ലൈ ഓവറിലൂടെ നമ്മുടെ കുട്ടികൾക്ക് അപകടമില്ലാത്ത രീതിയിൽ അവർക്ക് സ്കൂളിലേക്ക് കടന്നു പോകുവാൻ നമ്മുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് സ്കൂളിലേക്കും അതോടൊപ്പം വെളിയിലും വന്നിറങ്ങാനായിട്ട് രണ്ട് രീതിയിലാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മളോട് സഹകരിച്ച ഇതിൻ്റെ കമ്പനി സൺ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി വളരെ നന്നായി അവരൊരു സഹകരണമാണ് നടത്തിയത്. ഈ അടുത്ത കാലത്താണ് ഞാൻ വഴുതക്കാട് ആ സ്കൂളിന് മുമ്പിൽ കൂടെ പോകുമ്പോൾ ഒരു ബ്രിഡ്ജ് പണിയിട്ടുണ്ട്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ സ്കൂളിൻ്റെ മുമ്പിലുള്ള റോഡ് ക്രോസ് ചെയ്യാതെ തന്നെ ഒരു വാക്ക് ഓവർ ബ്രിഡ്ജ്. അത് എനിക്കൊരു ഞാനങ്ങ് സങ്കടപ്പെടുക, ദൈവമേ അന്നതില്ലാതെ പോയല്ലോന്നുള്ള. കാരണം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പാലം വന്നതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾ സേഫായിട്ട് വീട്ടിലെത്തും എന്നുള്ളൊരു ധൈര്യം എല്ലാ പേരൻസിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഉണ്ടാവും. നല്ല വിഷയമാണ്. സിറ്റീസിൽ ആദ്യമായിട്ടാണ് അവർ ഫുട്ടോർ ബ്രിഡ്ജ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കുറേ പെഡസ്ട്രിയൻസിൻ്റെ അവരുടെ ആക്സിഡൻറ്റ് അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഇത് ഒരു നല്ലൊരു സ്റ്റെപ്പായിരിക്കും. ഈ തിരുവനന്തപുരം നഗരസഭയുടെ ഈ സംവിധാനം കോട്ടൺ ഹിൽ സ്കൂളിന് ഒരു നല്ലൊരു മുതൽക്കൂട്ടാണ്. മേൽപ്പാലം വന്നതുവഴി കുട്ടികൾ സുരക്ഷിതമായി ഈ സ്കൂളിലേക്ക് പ്രവേശിക്കാൻ, പ്രത്യേകിച്ചും സ്കൂളിനകത്ത് തന്നെ അത് വന്ന് നിൽക്കത്തക്ക രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലൈ ഓവർ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ക്രോസ് ചെയ്യാനൊക്കെ വളരെ സൗകര്യം ഉണ്ടായിരിക്കുകയാണ്. പാലം ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം പിള്ളേർക്ക് അതിലെ കൂടെ കയറി നടക്കാം. അതൊരു വലിയ ഉപകാരമായി. ആകാശപാത ഒരുക്കി തന്ന സൺ ഇൻഫ്രാസ്ട്രക്ചറിനും അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം തിരുവനന്തപുരം നഗരസഭയ്ക്കും നമ്മൾ വളരെയേറെ നന്ദി പറയുന്നു. എല്ലാ തരത്തിലും ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നേതൃത്വം നൽകി സൺ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് സേഫായിട്ട് റോഡ് ക്രോസ് ചെയ്യാനായിട്ടൊരു പാലം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് അവിടെ മാത്രം പോരാന്ന് എൻ്റെ അഭിപ്രായം. തിരുവനന്തപുരത്ത് അങ്ങനെ കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യാൻ പാടുപെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ 10 ഇരട്ടിയുണ്ട് എറണാകുളത്ത്. ഞങ്ങളുടെ അടുത്ത സംരംഭമായ ഫുട്ടോവർ ബ്രിഡ്ജ് നടപ്പിൽ വരുന്നത് കോട്ടൺ സെൻറ്റ് മേരി സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അതിൻ്റെ വർക്കും ഏകദേശം വരുന്ന ദിവസങ്ങളിൽ തന്നെ തുടങ്ങും. ഞങ്ങളുടെ മൂന്നാമത്തെ ഫുട്ടോവർ ബ്രിഡ്ജ് ഈസ്റ്റ് ഫോർട്ടിലാണ് നടപ്പിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ അനുമതി പത്രമൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഞങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട് സഹകരിച്ച സ്കൂളുകൾ ആയിരുന്നാലും പൊതുജനങ്ങളായിരുന്നാലും അവരുടെ സഹകരണം തുടർന്നും പ്രതീക്ഷിച്ചുകൊള്ളുന്നു.